ഹലോ എല്ലാവർക്കും അമ്മാസ് രുചികളിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് നിസാമി ചിക്കൻ ബിരിയാണി അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് വെജിറ്റേറിയൻ സദ്യയൊക്കെ ഉണ്ട് എല്ലാവരും ബോറടിച്ചിരിക്കുമല്ലേ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഇന്ന് ഉണ്ടാക്കി കളയാം നല്ല ടേസ്റ്റുള്ള നിസാമി ചിക്കൻ ബിരിയാണിയാണ് റൈസൊക്കെ ഉണ്ടാക്കുന്നത് സെയിം തന്നെ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ സെയിം ആണ് പക്ഷേ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വ്യത്യാസപ്പെടുത്തി ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിക്കളയാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ മതി എല്ലാം കാണാൻ പറ്റും എത്ര അളവ് വേണ്ടതെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മുഴുവനായി കാണണം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചോറ് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിനൊന്നും കണക്കൊന്നുമില്ല നമുക്ക് വേവിച്ച് ഊറ്റിയെടുക്കുവാണ് അപ്പോൾ അതാ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അതിനകത്തേക്ക് പിന്നെ ഇട്ടിരിക്കുന്നത് മറ്റേ ബേ ലീഫാണ് ഇല ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സിനമൺ സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ക്ലോവ്സ് ഉണ്ട് ഗ്രാമ്പു പിന്നെ ഒരു സ്റ്റാർ ഫ്ലവറുണ്ട് പിന്നെ കുറച്ച് ഏലക്കായും ഉണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂണോളം ജീരകവും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ വെള്ളമൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും വേണം നമ്മൾ അരി ചേർക്കാനായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അരി ഞാൻ 20 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 20 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചാണ് കഴുകി വാരിയിട്ട് 20 മിനിറ്റ് വെള്ളത്തിൽ വെച്ചിരുന്നു അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ 2.5 ഗ്ലാസ് അരിയുണ്ട് 2.5 ഗ്ലാസ് അരിക്കാണ് 1 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെന്ത് ഊറ്റിയെടുത്ത് വെച്ചോളുക കേട്ടോ അരി നന്നായിട്ട് വെന്ത് ഒരു 90% വെന്താൽ മതി പിന്നെ നമ്മൾ ദം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ദം ചെയ്യുന്ന സമയത്ത് ആയിക്കോളും അപ്പോൾ അത് വെന്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വെച്ചോളുക അപ്പോൾ അതാണ് നമ്മളിവിടെ ചിക്കൻ ഉണ്ടാക്കാൻ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അതിനൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് വേണ്ടത് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയുമാണ് വേണ്ടത് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് തൈര് മിക്സ് ചെയ്യണം യോഗർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേർഡാണേലും മതി സാധാരണ തൈരാണേലും മതി ഒത്തിരി പുളി ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം കേട്ടോ അധികം പുളിയുള്ളതാണെങ്കിൽ ഭയങ്കരമായിട്ട് പുളിയുണ്ടാവും ചിക്കൻ കറിക്ക് അതുകൊണ്ട് ഒത്തിരി പുളി ഉണ്ടാവാൻ പാടില്ല സാധാരണ പുളിയുള്ള തൈര് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതും 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതുമാണ് തീരെ കൊത്തി അരിഞ്ഞതാണ് പിന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഉദാഹരണം കണ്ടോ 2 സവാള ഞാൻ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറേ ഭാഗം ചേർത്ത് കേട്ടോ കുറച്ച് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് 1/4 ഭാഗവും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തോളൂ കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതാ കണ്ടില്ലേ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ് ചിക്കൻ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഒരു ഫുൾ നൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും മതി എങ്ങനെ ആയാലും 1 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി മാരിനേറ്റ് ചെയ്ത് വെക്കാം അവിടെ ഇരിക്കട്ടെ ഒരു മണിക്കൂർ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ചോറ് വേവിക്കാൻ ഇട്ട് കൊടുത്ത അതേ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കണം ബേ ലീഫ് ഉണ്ട് സ്റ്റാർ ഫ്ലവറുണ്ട് പിന്നെ ഇലക്കയുണ്ട് ഗ്രാമ്പു പിന്നെ കറുവപ്പട്ട ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി കഴിയുമ്പം വേണം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാനായിട്ട് അത് കരിഞ്ഞു പോകാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുവാണ് കാഷ്യൂനട്ട് ഓപ്ഷനിലാണ് കേട്ടോ നിസാമി ചിക്കൻ ബിരിയാണിയിൽ കാഷ്യൂനട്ട് ഒന്നുമില്ല കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ആ പാത്രം മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ പാത്രം ഒന്ന് കഴുകി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് വറ്റിച്ചെടുക്കണം അത്രയേ ഉള്ളൂ ചിക്കൻ്റെ പരിപാടി അപ്പോൾ ഇതാണ് ആ ചേരുന്ന ചേരുവകൾ മാത്രമേ വ്യത്യാസമുള്ളൂ നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ഇതിനകത്ത് വെള്ളം ചേർക്കണം 1/2 കപ്പ് എന്നിട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കുക നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം ചിക്കൻ എല്ലാ മസാലയൊക്കെ ചിക്കനെ പിടിച്ച് അങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ അതുവരെ വറ്റിച്ചെടുത്തോണം വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ചങ്ങ് വേവിച്ചോളുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കതെല്ലാം ഊറ്റി വെക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം
നിന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം. ചോറിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇതിലും വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അടച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ ചോറും റെഡിയായിട്ടുണ്ട്, ചിക്കനും റെഡിയായിട്ടുണ്ട്. ഇനി അത് സെറ്റ് ചെയ്യണം. ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ സാധാരണ ബിരിയാണി ചെമ്പ് പോലത്തെ ഒരു ചെറിയ അലുമിനിയത്തിൻ്റെ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. അവിടെ അതിനുള്ളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് സെറ്റ് ചെയ്തു. ആദ്യത്തെ ലെയറായിട്ട് ചിക്കൻ വേണമെങ്കിൽ ആദ്യത്തെ ലെയറായിട്ട് ഇടാം, പക്ഷേ വളരെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ദം ചെയ്യുമ്പം. നമ്മുടെ എപ്പോഴും റൈസ് അടിയിലിടുന്നത് നല്ലത്. അപ്പോൾ അത് അതുപോലെ ചിക്കൻ വെച്ച് കൊടുത്തു, ഒരു ലെയറിട്ട് കൊടുത്തു. ഇനി അതിൻ്റെ ടോപ്പിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് സ്ട്രെയിനറിൽ ഊറ്റുമ്പോൾ വെള്ളം ഊറ്റി കളയുമ്പോഴത്തേക്കും ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ അത് കട്ടയായിട്ടിരിക്കും. അപ്പോൾ നല്ല ഇതുപോലെ നല്ല ചോറ് നല്ല വെറു വേറെ വന്നോളും. അപ്പോൾ അങ്ങനെയൊന്ന് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് അടുത്ത ലെയറും റൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനിയുള്ളത് സഫ്രോൺ ഉണ്ട്, കുങ്കുമപ്പൂവിൻ്റെ കുങ്കുമപ്പൂ വെച്ച് കുറച്ച് പാലിലൊഴിച്ചതാണ്, സഫ്രോൺ മിൽക്കാണ്. അതും ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു കളർ. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മറക്കല്ല്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ടേസ്റ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് തോന്നും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ചിക്കൻ മേടിക്കണേ, നാളെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അടിപൊളിയായിരിക്കും, എല്ലാവരും പറയും നല്ല ടേസ്റ്റാണെന്ന് പറയും. അത്രയ്ക്ക് വെറൈറ്റി ടേസ്റ്റാണ്. ഇനിയൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ല്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.